തന്നെ പോയിട്ട് എപ്പോഴും ലക്സറി തന്നെ നിൽക്കാന്ന് വിചാരിച്ചെങ്കിൽ നടക്കാത്ത കാര്യമാണ്. ഞാൻ ഇങ്ങനെ ചില ഇന്നലെ ഞാൻ 5000 രൂപ അങ്ങനെ ആ മേടിക്കുന്ന അവരവസ്ഥ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഒത്തിരി പൈസന്റെ സാധനങ്ങൾ അവർ മേടിക്കുന്നുണ്ട്. പൈസന്റെ സാധനങ്ങൾ ഒരവസ്ഥ എന്നാ ഇവരുള്ളത് യൂസ് ആൾക്കാർക്കല്ല, ഇവരുടെ ഒരുപാട് പൊങ്ങച്ചക്കങ്ങൾക്കും വേണ്ടി ചെലവാക്കി. പള്ളിയിലേക്ക് വന്ന സ്ഥലം ഫേസ്ബുക്കിൽ കേട്ടല്ലി മസ്ജിദ് തലപരിമിതികൾ കാണുന്നുണ്ട്. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. الشيطان الرجيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ,
അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസീയത്ത് നൽകുകയാണ്. സത്യപാതയിൽ അടിയുറച്ച് നിൽക്കുവാനും അതേ രീതിയിൽ ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും സജ്ജനങ്ങളുടെ കൂടെ സ്വർഗീയ സഹവാസം ലഭ്യമാകുവാനും സർവശക്തനായ നാഥൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തോട് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് സത്യമേതെന്നറിയാതിരുന്ന ഒരു സമൂഹത്തിൽ സത്യത്തിന്റെ കൈത്തിരിയുമായി മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായി അയക്കപ്പെട്ടത്. അവിടുന്ന് നിയോഗിക്കപ്പെടുന്ന കാലഘട്ടത്തിലെ ജനത അല്ലാഹുവല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും അവയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ആഗ്രഹ സഫലീകരണങ്ങൾക്ക് വേണ്ടി അല്ലാഹുവല്ലാത്ത ആളുകളുടെ മുമ്പിൽ അവരുടേതായ പ്രതീക്ഷകൾ സമർപ്പിക്കുകയും ആരാധിക്കുകയുമൊക്കെ ചെയ്തിരുന്ന ഒരു ജനതയായി പരിശുദ്ധ കഅബാലയത്തിന്റെ അകത്തും പുറത്തുമായി ധാരാളക്കണക്കിന് വിഗ്രഹങ്ങളും കല്ലുകളുമൊക്കെ അവർ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. ആ പരിശുദ്ധ കഅബാലയത്തിന്റെ അകത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും പേരിൽ പോലും വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെക്കുകയും യാത്രക്കൊരുങ്ങുകയോ ബിസിനസിനൊരുങ്ങുകയോ മറ്റേതെങ്കിലും പ്രധാന കാര്യങ്ങൾക്കൊരുങ്ങുകയോ ചെയ്യുമ്പോൾ കഅബക്കകത്ത് കയറി ഇബ്രാഹിം, ഇസ്മായിൽ എന്നിവരുടെ പേരിലുള്ള വിഗ്രഹങ്ങളുടെ കൈകളിലിരിക്കുന്ന അമ്പുറയിൽ നിന്ന് ഭാഗ്യമാണോ അതോ നിർഭാഗ്യമാണോ എന്ന് ചോദിച്ചറിയാൻ വേണ്ടി അമ്പുകോലുകൾ വലിച്ചൂരി ശകുനം നോക്കിക്കൊണ്ട് പുറപ്പെട്ടിരുന്ന ഒരു ജനതയായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമിനോടും ഇസ്മായിൽ നബിയോടുമൊക്കെ ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും ഒക്കെ ശരിയായ പാത പിൻപറ്റുന്ന ആളുകൾ ഞങ്ങളാണെന്നായിരുന്നു അവരുടെ ധാരണ. പക്ഷേ ഇബ്രാഹിമും ഇസ്മായിലും അലൈഹിമുസ്സലാം ഒരിക്കലും അമ്പുകോലുകൾ കൊണ്ട് പ്രശ്നം നോക്കിയവരല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ആ സ്നേഹപ്രകടനം, അവരുടെ ആ ആദരവ് അസ്ഥാനത്തായിരുന്നു. മറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഇബ്രാഹിം ഈ പാത ശരിയായ നിലക്ക് പിൻപറ്റുകയും ലോകത്തിന്റെ മുമ്പാകെ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തത്. പറഞ്ഞു വരുന്നത്, മുൻഗാമികളായ മഹത്തുക്കളായ ആളുകളുടെ പോലും പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ട് പരിശുദ്ധ കഅബക്കകത്തും പുറത്തുമൊക്കെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയും അവയോട് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും പോലെ ഇവയോടും പ്രാർത്ഥിക്കുകയും അള്ളാഹുവിന് അറിവ് നടത്തും പോലെ ഇവരുടെ പേരിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ബലിക്കല്ലുകളിൽ വെച്ച് ബലിയെറുക്കുകയും അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യും പോലെ ഇവരുടെ പേരിൽ സത്യം ചെയ്യുകയും അള്ളാഹുവിന്റെ പേരിൽ നേർച്ചയാക്കും പോലെ ഇവരുടെ പേരിൽ നേർച്ചയാക്കുകയും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അർഹതപ്പെട്ട ആരാധനയുടെ വിവിധ വകുപ്പുകൾ ഈ രൂപത്തിലുള്ള ആളുകളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസരംഗത്ത് വളരെയേറെ ദുഷിച്ചു കഴിഞ്ഞിരുന്ന ഒരു ജനതയിലേക്കായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായത്. വിശ്വാസരംഗം അങ്ങനെയായിരുന്നുവെങ്കിൽ കർമ്മരംഗം വളരെ മോശമായിരുന്നു. തുണി ഉരിഞ്ഞു പോലും പരിശുദ്ധ കഅബാലയത്തിന്റെ സമീപത്ത് തവാഫ് ചെയ്തിരുന്ന ആളുകളാണ്. അതിനും അവർക്ക് ഇഖ്ലാസിന്റെ ന്യായം പറയാനുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ തെറ്റുകൾ ചെയ്യുമ്പോൾ ശരീരത്തിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തെറ്റുകൾ ചെയ്യുന്ന അവസരത്തിൽ ശരീരത്തിൽ അണിഞ്ഞിരുന്ന വസ്ത്രങ്ങൾ കൊണ്ട് തവാഫ് ചെയ്യുന്നത് ശരിയല്ല, അതുകൊണ്ട് വസ്ത്രം തന്നെ വേണ്ട,
എന്ന് പറഞ്ഞുകൊണ്ട് പരിപൂർണ നഗ്നരായിക്കൊണ്ടാണ് ആണും പെണ്ണും തവാഫ് ചെയ്തിരുന്നത് എന്നറിയുമ്പോൾ ആ ജനത എത്രത്തോളം മതപ്പതനത്തിലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മദ്യമില്ലാതെ ജീവിക്കാനാവില്ലെന്ന് പറഞ്ഞിരുന്ന വർഗമാണ്. അതിരാവിലെ കള്ളുഷാപ്പിൽ പോയി, ബാറിൽ പോയി നുരഞ്ഞു പൊങ്ങുന്ന കള്ളു കുടിച്ചിട്ടില്ലെങ്കിൽ അവനൊന്നും ഈ ലോകത്ത് ജീവിക്കാൻ യോഗ്യനായ ചെറുപ്പക്കാരനല്ല എന്ന് വലിയ വീറോടുകൂടി പാടിയിരുന്ന ജനത, വാളിന്റെ ദാഹം തീർക്കാൻ ഒരു ദിവസമെങ്കിലും രക്തച്ചൊരിച്ചിലും യുദ്ധങ്ങളും നടത്തിയിട്ടില്ലെങ്കിൽ ആണായിട്ട് നടക്കുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്ന് ചോദിച്ച് അവനവന്റെ അരയിൽ തൂക്കിയ അരപ്പട്ടയിലെ വാളുറയിൽ നിന്ന് വാളൂരിക്കൊണ്ട് ആ വാളുമേന്തിക്കൊണ്ട് എന്തും കലഹത്തിന് വേണ്ടി, അതുപോലെ തന്നെ ബഹളങ്ങൾക്ക് വേണ്ടി കോപ്പുകൂട്ടിയിരുന്ന അക്രമങ്ങളുടെ ജനത. ജനിച്ചു വീണത് പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ ആ പെൺകുട്ടിയെ നമുക്ക് അപമാനമാണെന്നും എന്തുകൊണ്ട് ഇനി ആ പെൺകുട്ടിയെ വെച്ചുകൊണ്ടിരിക്കണം എന്ന് അപമാന ഭാരത്തോടുകൂടെ ചിന്തിച്ച് അവസാനം ആ കുഞ്ഞിനെ ജീവനോടുകൂടി കുഴിച്ചു മൂടാൻ മാത്രം ധാർഷ്ട്യം കാണിച്ചിരുന്ന, കരുണ തൊട്ടി തീണ്ടിയിട്ടില്ലാത്ത ഒരുപാട് ആളുകൾ ഒന്നിച്ചു കൂടിയിരുന്ന ഒരു ജനത. ഇങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ എല്ലാ രംഗത്തും എല്ലാ രൂപത്തിലുള്ള ജീർണതകളും മോശത്തരങ്ങളും അതുപോലെ തന്നെ അക്രമങ്ങളും സദാചാരമില്ലായ്മയും അതുപോലെ വേശ്യാവൃത്തിയും എന്ന് വേണ്ട, എല്ലാ രൂപത്തിലുള്ള ജീർണതകളുടെയും കേന്ദ്രമായിരുന്ന സമൂഹത്തിലേക്കാണ് ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായിക്കൊണ്ട് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു അതേ രൂപത്തിൽ ഈ ജനതയെ വിട്ടിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെയൊക്കെ സ്ഥിതി എന്താകും? അന്നതേ കാണിച്ചിരുന്ന കഴബാലയത്തിന്റെ അവകാശം കൊണ്ട് നടന്നിരുന്ന, കഴബയുടെ താക്കോല് ഞങ്ങളുടെ കയ്യിലാണെന്ന് അവകാശപ്പെട്ടിരുന്ന, ഹാജിമാർക്ക് വെള്ളം കൊടുക്കാനുള്ള ഉത്തരവാദിത്വവും ഇമാറത്തുൽ മസ്ജിദും ഒക്കെ ഞങ്ങളുടെ കയ്യിലാണെന്ന് അവകാശപ്പെട്ടിരുന്ന അതേ ജാഹിലിയ ജനതയുടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അവരുടെ അധാർമികതകളും അനീതികളും അക്രമങ്ങളും ഈ സമൂഹത്തിൽ അങ്ങനെ തന്നെ നിലനിന്നിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് ഈ പരിപാവനമായ മസ്ജിദിൽ ഒത്തുകൂടുമായിരുന്നില്ല. മാനവരാശിയോട് പടച്ചവൻ ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം ഈ രൂപത്തിലുള്ള എല്ലാ അന്ധവിശ്വാസ അനാചാര അധാർമികത അനീതികളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഈ സമൂഹത്തെ മോചിപ്പിച്ചു എന്നതാണ്. അതിന് കാരണക്കാരനാക്കി അള്ളാഹു അന്ത്യദൂതനെ ഈ ലോകത്തോട് അയച്ചതുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും എന്ന മുസ്ലിമായി ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടിയത്. അതുകൊണ്ടാണ് അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു ലഖദ് മന്നല്ലാഹു, മിന്നത്താണ് അല്ലാഹു ചെയ്ത, മിന്നത്താണ് അല്ലാഹു ചെയ്ത അനുഗ്രഹമാണ് ലഖദ് മന്നല്ലാഹു. അല്ലാഹു ഔദാര്യം ചെയ്തിരിക്കുന്നു തീർച്ച, അല്ലാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നു തീർച്ച. അലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മേൽ. ഏത മുഖേന? ഇത് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയായി അയച്ചു.